ബഹ്റിനിൽ താമസിക്കുന്ന ഒരു അമേരിക്കൻ സെയിൽസ്മാന്റെ വീടിനകത്തെ റൂമിനുള്ളിൽ പ്രത്യേകമായ ചില എക്യുപ്മെന്റുകളുടെ സഹായത്തോടെ വലിയ അളവിൽ കഞ്ചാവ് ചെടി കൃഷി ചെയ്യുന്നു. ഈ വിവരം ചില ഡിറ്റക്റ്റീവുകൾ അതോറിറ്റീസിനെ അറിയിച്ച് അങ്ങനെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇത് കയ്യോടെ പിടികൂടി. ഈ കേസിൽ 17 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 വിദേശ വനിതകളുണ്ട്. ഇവർ കഞ്ചാവ് ചെടി കൃഷി ചെയ്തു, ഉപയോഗിച്ചു, വിൽപ്പന നടത്തി. ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവരെല്ലാവരും ഹൈ ക്രിമിനൽ കോർട്ടിൽ ഇപ്പോൾ വിചാരണ നേരിടുകയാണ്. ഹമദ് ടൗണിൽ ഒരു വീടിന് തീപിടിച്ച് 9 വയസ്സുള്ള ഒരു ബഹ്റിനി ബാലന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആശുപത്രിയിൽ വെച്ച് ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അഹമ്മദ് അൽസഫർ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഈ വീടിന് തീപിടിച്ചു. ആ സമയത്ത് സിവിൽ ഡിഫൻസ് പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി തീയൊക്കെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അതിലയിലെ ഗൾഫ് ഹോട്ടലിൽ അത്യാഹിത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അവിടുത്തെ ജീവനക്കാരും ഗസ്റ്റുകളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിന് വേണ്ട ഒരു പരിശീലന പരിപാടി കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. ഒരു മോക് ഡ്രിൽ പോലെ ഏകദേശം 689 ആളുകൾ, അതിൽ ജീവനക്കാരും ഹോട്ടലിലെ ഗസ്റ്റും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്, ഇവരെ എല്ലാവരെയും ഒരേ സമയത്ത് ഇവാക്വേറ്റ് ചെയ്ത് സുരക്ഷിതരായി മാറ്റിക്കൊണ്ടായിരുന്നു ഈ ഒരു പരിശീലന പരിപാടി നടത്തിയത്. സമാനമായ രീതിയിൽ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് ഈ മാർച്ച് 20 വൈകുന്നേരം 7:30 തൊട്ട് രാത്രി 12 വരെ സമാനമായൊരു മോക് ഡ്രിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് വാഹനങ്ങളും സിവിൽ ഡിഫൻസിൻ്റെ പ്രത്യേക സജ്ജീകരണങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എയർപോർട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് കണ്ട് ആരും പരിഭ്രാന്തരാകേണ്ട എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ. നാടൻ പച്ചക്കറി ലഭിക്കുന്ന ബുധയ്യ ഫാമേഴ്സ് മാർക്കറ്റിൽ വലിയ തിരക്കനുഭവപ്പെടുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. ഇപ്പോൾ വിദേശികളും സ്വദേശികളും ഒക്കെ ആയിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ശുദ്ധമായ പച്ചക്കറി വാങ്ങാനായിട്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത്തവണ 10th ആനിവേഴ്സറി കൂടിയാണ് ബുധയ്യ ഫാമേഴ്സ് മാർക്കറ്റിൻ്റെ. 4 അഗ്രികൾച്ചറൽ കമ്പനികൾ, 5 നഴ്സറികൾ, 32 കർഷകർ, ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇത് സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ വർഷം പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിലൊക്കെ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം ഇല്ലാതാക്കാനായി കച്ചവട സ്ഥാപനങ്ങളുമായിട്ടും വാണിജ്യം നടത്തുന്ന ആളുകളൊക്കെയായിട്ട് ഗവൺമെൻറ്റും ധാരണയിലെത്തി, ധാരണാപത്രത്തിൽ ഒപ്പുവെപ്പിച്ചിട്ടുണ്ട് അനധികൃതമായി അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യത്തിൽ. അതുപോലെ തന്നെ കാർഷിക മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ശുദ്ധമായ പച്ചക്കറി ലഭ്യമാക്കാനായി ഈ പറയുന്ന ബുധയ്യ ഫാമേഴ്സ് മാർക്കറ്റ് ഉൾപ്പെടെ ഒരുപാട് സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നാണ്. റമദാൻ മാസത്തിൽ ആവശ്യക്കാരിലേക്ക് ആഹാരം എത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ ഇടയിലുണ്ട്. അതിൽ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ഗ്രൂപ്പാണ് BKSF, ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം. ഇത്തവണയും അവരുടെ വോളണ്ടിയേഴ്സ് ഒരുപാട് വിദേശികളിലേക്കും സ്വദേശികളിലേക്കൊക്കെ ഒരുപോലെ ഈ പറഞ്ഞ രീതിയിൽ റമദാൻ മാസത്തിൽ ആഹാര സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് തിങ്കളാഴ്ച മുതൽ റമദാൻ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുകയാണ്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഡ്രൈ ഫുഡ് കിറ്റ് വിതരണം ചെയ്യുന്നു എന്ന് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്വദേശി വനിതയുടെ അഗൈതവമായൊരു കാരുണ്യം കൂടി ഇവരുടെ ഈ ഒരു പ്രവർത്തനത്തിലുണ്ട്. കൊറോണയുടെ സമയത്തൊക്കെ അവരൊരുപാട് സഹായങ്ങൾ BKSF വഴി ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ ഇത്തവണയും അവരുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഇതിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ റമദാൻ മാസത്തിലുടനീളം ആവശ്യക്കാരിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരു സംരംഭത്തിൽ നമുക്കും പങ്കാളികളാകാം. BKSFമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ ഇതാണ്, 3301555 79. ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.